ആകാശവാണി കോഴിക്കോട് നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് 2,100 കോടി രൂപയുടെ ഖരമാലിന്യ മാനേജ്മെന്റ് പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കാസർകോട് എടനീർ മഠാധിപതി കേശവാനന്ദ ഭാരതി സമാധിയായി. മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിൽ കോവിഡ് വ്യാപനം പിടിച്ചു നിർത്താനായെന്ന് വിലയിരുത്തൽ. കുട്ടനാട് ചവറ ഉപതെരഞ്ഞെടുപ്പുകൾ സംസ്ഥാന ഭരണത്തിന്റെ വിലയിരുത്തലാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. റെയിൽവേ ഒഴിവുകളിൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷകൾ ഡിസംബർ 15 ആരംഭിക്കും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് 2,100 കോടി രൂപയുടെ ഖരമാലിന്യ മാനേജ്മെന്റ് പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്ന സർവ്വകക്ഷിയോഗം പദ്ധതിക്ക് പിന്തുണ നൽകി. ഇതിൽ 1,470 കോടി രൂപ ലോകബാങ്ക് വിഹിതവും 630 കോടി രൂപ സംസ്ഥാന വിഹിതവുമാണ്. 93 നഗര തദ്ദേശ സ്ഥാപനങ്ങൾക്കും 183 ഗ്രാമപഞ്ചായത്തുകൾക്കും പദ്ധതിയുടെ ഗുണം ലഭിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്രീകൃത മാലിന്യ കേന്ദ്രങ്ങൾ വരുന്നതുകൊണ്ട് ജനങ്ങൾക്ക് ഒരു പ്രയാസവും ഉണ്ടാവില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ജനവാസ കേന്ദ്രങ്ങളിൽ പോലും ഇവ ബുദ്ധിമുട്ടുണ്ടാക്കില്ല. വടകര നഗരസഭയുടെ മാലിന്യമുക്ത പ്രഖ്യാപനവും ഗ്രീൻ ടെക്നോളജി സെന്റർ ഉദ്ഘാടനവും ഓൺലൈനിൽ നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. മാലിന്യ സംസ്കരണവും ജലസംരക്ഷണവുമെല്ലാം പരിസ്ഥിതി സാക്ഷരതയുടെ ഭാഗമാണെന്ന് പിണറായി വിജയൻ ഓർമ്മിപ്പിച്ചു. കാസർകോട് എടനീർ മഠാധിപതി കേശവാനന്ദ ഭാരതി സമാധിയായി. പുലർച്ചെ 12:30 എടനീർ മഠത്തിലായിരുന്നു 79-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. 1960 നവംബർ 14 മുതൽ എടനീർ മഠാധിപതിയായി പ്രവർത്തിച്ചു വരികയായിരുന്നു. സംസ്കാര സമയം തീരുമാനിച്ചിട്ടില്ല. മൌലികാവകാശ സംരക്ഷണത്തിനായി നടത്തിയ പോരാട്ടത്തിലൂടെ ശ്രദ്ധ പിടിച്ചുപറ്റിയ സന്യാസി ശ്രേഷ്ഠനാണ് കേശവാനന്ദ ഭാരതി. ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവത്തെ മാറ്റിമറിച്ച് പാർലമെന്റിന് ഭരണഘടന ഭേദഗതി ചെയ്യാൻ അധികാരമില്ലെന്ന സുപ്രധാന വിധിയിലേക്ക് സുപ്രീംകോടതിയെ നയിച്ചത് സ്വാമി കേശവാനന്ദയുടെ ഹർജിയാണ്. കേസിൽ 60 ദിവസത്തിലേറെ നീണ്ട വാദമാണ് സുപ്രീംകോടതിയിൽ നടന്നത്. പതിറ്റാണ്ടുകളായി കേശവാനന്ദ ഭാരതിയുടെ കേസിന്റെ വിധി നിരവധി കേസുകളുടെ അടിസ്ഥാന പ്രമാണമായി കോടതികൾ കണക്കാക്കി വരുന്നു. മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിൽ കോവിഡ് വ്യാപനം പിടിച്ചു നിർത്താനായെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സംസ്ഥാനത്ത് 10,00,000 2,168 പേർക്കാണ് രോഗബാധ. വിശദാംശങ്ങളുമായി അനുഷ ആത്മപ്രകാശ്. ആന്ധ്രയിൽ ഇത് 8,479. തമിഴ്നാട്ടിലും കർണാടകയിലും നിരക്ക് 5,000 മേലെയാണ്. ജനസാന്ദ്രതയിൽ കേരളമാണ് മുന്നിൽ. ഇന്ത്യയിലെ ശരാശരി 2,731 മുഖ്യമന്ത്രി അറിയിച്ചു. ആക്ടീവ് കേസുകളുടെ എണ്ണത്തിലും സംസ്ഥാനം ഭേദപ്പെട്ട നിലയിലാണ്. മറ്റു സംസ്ഥാനങ്ങളിൽ രോഗികളെ ലക്ഷണങ്ങൾ ശേഷിക്കുന്നില്ലെങ്കിൽ 10 ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ കേരളത്തിൽ ആന്റിജൻ ടെസ്റ്റ് നെഗറ്റീവായ ശേഷമാണ് ഡിസ്ചാർജ്. സംസ്ഥാനത്തെ മരണനിരക്കും കുറവാണ്. 100.4 പേർ മാത്രം. തമിഴ്നാട്ടിലും കർണാടകയിലും ഇത് 1.7 ആന്ധ്രയിൽ 0.9 മികച്ച പ്രവർത്തനങ്ങളാണ് കുറഞ്ഞ മരണനിരക്കിന് കാരണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിൽ 21 പേരെ പരിശോധിക്കുമ്പോഴാണ് ഒരു രോഗിയെ കണ്ടെത്തുന്നത്. തമിഴ്നാട്ടിൽ ഇത് 11:1. സംസ്ഥാനത്തിന്റെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും കുറവാണ്, 4.3. തമിഴ്നാട്ടിൽ ഇത് 8.9, കർണാടകയിലും ആന്ധ്രയിലും 11.8 മുഖ്യമന്ത്രി വെളിപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. സംസ്ഥാനത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം വീണ്ടും 2,000 കവിഞ്ഞു. ഇന്നലെ 2,655 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇവരിൽ 2,433 പേരും സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചവരാണ്. മുൻ ദിവസങ്ങളിലെ പോലെ തിരുവനന്തപുരം ജില്ലയിലാണ് കൂടുതൽ പേരിൽ രോഗം സ്ഥിരീകരിച്ചത്, 590. കാസർകോട് 276, മലപ്പുറം 249, കോഴിക്കോട് 244, കണ്ണൂർ 222, എറണാകുളം 186, കൊല്ലം 170, തൃശൂർ 169, പത്തനംതിട്ട 148, ആലപ്പുഴ 131, കോട്ടയം 119, പാലക്കാട് 100 എന്നിങ്ങനെയാണ് മറ്റ് ജില്ലകളിലെ കണക്ക്. ചികിത്സയിലായിരുന്ന 2,111 പേരുടെ പരിശോധനാ ഫലം ഇന്നലെ നെഗറ്റീവായി. ചികിത്സയിൽ കഴിയുന്നവർ 21,800 പേരാണ്. ഇതുവരെ 62,559 പേർ രോഗമുക്തരായി. 11 മരണം കൂടി ഇന്നലെ ഉണ്ടായതോടെ കേരളത്തിലെ കോവിഡ് മരണം 337. വയനാട് ജില്ലയിൽ ഒരു കോവിഡ് മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. മാനന്തവാടി ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന പടിഞ്ഞാറത്തറ പുതുശ്ശേരിക്കടവ് സ്വദേശി മടത്തിൽ മമ്മൂട്ടിയാണ് മരിച്ചത്. കോവിഡ് പോരാട്ടത്തിൽ ഇതുവരെ ഒരുമിച്ച് പ്രവർത്തിച്ച പോലെ ഇനിയും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. കോഴിക്കോട്ട് കോവിഡ് പ്രതിരോധ സർവ്വകക്ഷി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കോവിഡ് പരിശോധന നടത്തുന്നതിൽ ആളുകൾ വിമുഖത കാണിക്കുന്നത് ആശാസ്യമല്ലെന്നും രോഗപ്രതിരോധത്തിന് പൊതുജനങ്ങളുടെ സഹകരണം അനിവാര്യമാണെന്നും മന്ത്രി വ്യക്തമാക്കി.
കോവിഡ് നിയന്ത്രണങ്ങളിൽ ഏർപ്പെടുത്തിയ ഇളവുകൾ കോഴിക്കോട് ജില്ലയിലും അനുവദിച്ചു. ജിംനേഷ്യങ്ങൾ, യോഗ സെന്ററുകൾ, ടർഫ് ഗ്രൌണ്ടുകൾ എന്നിവ തുറന്ന് പ്രവർത്തിപ്പിക്കാം. പരിശീലകർക്കും പരിശീലനത്തിൽ ഏർപ്പെടുന്നവർക്കും മാത്രമേ ഇവിടങ്ങളിൽ പ്രവേശനം അനുവദിക്കൂ. എത്തുന്നവരുടെ പേരുവിവരങ്ങൾ കോവിഡ് 19 ജാഗ്രതാ പോർട്ടലിലെ വിസിറ്റേഴ്സ് രജിസ്റ്ററിൽ രേഖപ്പെടുത്തേണ്ടതാണ്. കോവിഡ് പ്രതിരോധ മാനദണ്ഡങ്ങൾ പാലിച്ച് വിവാഹം, അനുബന്ധ ചടങ്ങുകൾ എന്നിവയിൽ 50 പേർക്കും ശവസംസ്കാരം, മരണാനന്തര ചടങ്ങുകൾ എന്നിവയിൽ 20 പേർക്കും പങ്കെടുക്കാം. കുട്ടനാട്, ചവറ ഉപതെരഞ്ഞെടുപ്പുകൾ സംസ്ഥാന ഭരണത്തിന്റെ വിലയിരുത്തലാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു. ഏത് തെരഞ്ഞെടുപ്പും ഭരണത്തിന്റെ വിലയിരുത്തൽ തന്നെയാണെന്ന് തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകി. ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നവർക്ക് ഫലത്തിൽ 4 മാസം മാത്രമാണ് ലഭിക്കുകയെങ്കിലും ഇക്കാര്യത്തിൽ ഗവൺമെന്റ് അഭിപ്രായം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനമെടുത്താൽ ഗവൺമെന്റ് അതിനനുസരിച്ച് പ്രവർത്തിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. പനിയോ ചുമയോ ഉള്ളവർ മറ്റുള്ളവരുമായി ഇടപഴകാതിരിക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. കൈകൾ കൊണ്ട് ഇടയ്ക്കിടെ മുഖത്ത് സ്പർശിക്കുന്നത് ഒഴിവാക്കുക. പൊതുസ്ഥലങ്ങളിൽ തുപ്പരുത്. പനിയോ ചുമയോ ശ്വാസ തടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. റെയിൽവേ വിജ്ഞാപനം ചെയ്ത ഒഴിവുകളിൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷകൾ ഡിസംബർ 15 ആരംഭിക്കുമെന്ന് റെയിൽവേ മന്ത്രാലയം അറിയിച്ചു. 140,000 ഒഴിവുകളിലേക്കാണ് ആദ്യമായി കമ്പ്യൂട്ടർ ഉപയോഗിച്ച് പരീക്ഷ നടത്തുന്നത്. ഒഴിവുകളിലേക്ക് 2,40,000 പേർ അപേക്ഷ നൽകിയിട്ടുണ്ട്. സാമൂഹിക അകലം ഉൾപ്പെടെ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചായിരിക്കും പരീക്ഷാ നടത്തിപ്പ്. നാഷണൽ ഡിഫൻസ് അക്കാദമി, നേവൽ അക്കാദമി പ്രവേശന പരീക്ഷകൾ ഇന്ന് നടക്കും. കേരളത്തിൽ കൊച്ചിയിലും തിരുവനന്തപുരത്തുമാണ് പരീക്ഷാ കേന്ദ്രങ്ങൾ. പരീക്ഷാർത്ഥികൾക്കായി കാസർകോട്ട് നിന്ന് തിരുവനന്തപുരത്തേക്കും കൊച്ചിയിലേക്കും ഇന്നലെ പ്രത്യേക ട്രെയിനുകൾ ഏർപ്പെടുത്തിയിരുന്നു. വൈകിട്ട് മടക്കയാത്രയ്ക്കും ട്രെയിൻ സർവീസുകൾ ഉണ്ടായിരിക്കും. നിലമ്പൂരിലെ നാടുകാണി ചുരം ഇന്ന് തുറക്കും. കഴിഞ്ഞ മാർച്ചിലാണ് പാത അടച്ചത്. ഇതുവഴി യാത്ര ചെയ്യുന്നവർക്ക് പ്രത്യേക രജിസ്ട്രേഷൻ കൌണ്ടർ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആശാധാര ഹിമോഗ്ലോബിനോപ്പതി ചികിത്സാ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ കെ ശൈലജ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. ഇതിന്റെ ഭാഗമായി മെഡിക്കൽ കോളേജ് SITയിൽ സജ്ജീകരിച്ച സമഗ്ര ഹിമോഫീലിയ ചികിത്സാ കേന്ദ്രവും അവർ നാടിന് സമർപ്പിച്ചു. രക്തജന്യ രോഗനിർണയവും ചികിത്സയും ഒരേ കുടക്കീഴിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദേശീയ ആരോഗ്യ ദൌത്യത്തിന് കീഴിൽ കേന്ദ്രങ്ങൾ ആരംഭിച്ചത്. പട്ടയമേളയുടെ ഭാഗമായി കൊല്ലം ജില്ലയിൽ 1011 കുടുംബങ്ങൾക്ക് പട്ടയം നൽകും. ഉച്ചയ്ക്ക് മന്ത്രി ഇ ചന്ദ്രശേഖരൻ മേള ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യും. കൊല്ലം താലൂക്കിൽ മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മയും പുനലൂരിൽ മന്ത്രി കെ രാജുവും പട്ടയ വിതരണം നടത്തും. മറ്റു താലൂക്കുകളിൽ ജനപ്രതിനിധികൾ പട്ടയങ്ങൾ വിതരണം ചെയ്യും. തിരൂർ വാക്കാട് നിർമ്മാണം പൂർത്തീകരിച്ച ഫിഷ് ലാൻഡിംഗ് സെന്റർ ഉച്ചകഴിഞ്ഞ് മന്ത്രി ഡോക്ടർ കെ ടി ജലീൽ വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യും. ചെറുവള്ളങ്ങൾക്കും ബോട്ടുകൾക്കും മത്സ്യം കരയിലെത്തിച്ച് വിൽപ്പന നടത്താൻ ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. തമിഴ്നാട്ടിലെ സ്കൂളുകളിൽ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായി കുട്ടികൾക്ക് ഓരോ മാസവും 10 മുട്ടകൾ വിതരണം ചെയ്യാൻ തീരുമാനിച്ചു. ഈ മാസം തന്നെ പദ്ധതി നടപ്പാക്കി തുടങ്ങുമെന്ന് സാമൂഹ്യക്ഷേമ മന്ത്രി ഡോക്ടർ വി സരോജ നാമക്കലിൽ പറഞ്ഞു. ബാലസംസ്കാര കേന്ദ്രം ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് നൽകിവരുന്ന ജന്മാഷ്ടമി പുരസ്കാരം കവിയും ഗാനരചയിതാവുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക് MD വാസുദേവൻ നായർ സമർപ്പിച്ചു. MDയുടെ കോഴിക്കോട്ടെ വീട്ടിലായിരുന്നു പുരസ്കാര സമർപ്പണം. CPIMഉം കോൺഗ്രസും ക്വട്ടേഷൻ സംഘങ്ങളെ വളർത്തുകയാണെന്ന് മുതിർന്ന BJP നേതാവ് കുമ്മനം രാജശേഖരൻ കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് BJP പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ഇ കൃഷ്ണദാസിന്റെ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കുമ്മനം. നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിലെ ജൈവ വൈവിധ്യ പാർക്കിൽ ദേശാടന ശലഭങ്ങൾ വിരുന്നെത്തി. സാധാരണയായി ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് വർണ്ണശലഭങ്ങൾ പാർക്കിലെത്താറ്. പശ്ചിമഘട്ട മലനിരയിലെ 46 ഇനം ദേശാടന ശലഭങ്ങളും ഉദ്യാനത്തിൽ എത്തിയിട്ടുണ്ട്. ഇടുക്കി ഏലപ്പാറ ഗ്രാമപഞ്ചായത്തിൽ 5 ഇടങ്ങളിൽ ഹരിത ചെക്ക് പോസ്റ്റുകളുടെ പ്രവർത്തനം ആരംഭിച്ചു. വഴികാട്ടാൻ വാഗമൺ പദ്ധതിയുടെ ഭാഗമായാണ് ഹരിത ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചത്. വനത്തിനുള്ളിൽ വൈദ്യുതി കണി ഒരുക്കി കാട്ടുപന്നിയെ വേട്ടയാടി പിടിച്ച 3 പേരെ വയനാട് പുൽപ്പള്ളിയിൽ വനപാലകർ പിടികൂടി. കഴിഞ്ഞ മാസം 25-നായിരുന്നു സംഭവം. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് 2,100 കോടി രൂപയുടെ ഖരമാലിന്യ മാനേജ്മെന്റ് പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കാസർകോട് എടത്തീർ മഠാധിപതി കേശവാനന്ദ ഭാരതി സമാധിയായി. മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിൽ കോവിഡ് വ്യാപനം പിടിച്ചു നിർത്താനായെന്ന് വിലയിരുത്തൽ. കുട്ടനാട്, ചവറ ഉപതെരഞ്ഞെടുപ്പുകൾ സംസ്ഥാന ഭരണത്തിന്റെ വിലയിരുത്തലാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. റെയിൽവേ ഒഴിവുകളിൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷകൾ ഡിസംബർ 15 ആരംഭിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25 തിരുവനന്തപുരത്ത് നിന്ന്. കോഴിക്കോട്ട് നിന്ന് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ 10:15.